ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോഷനം പ്രഭു. ഇപ്പോൾ ഞാൻ ഒരു ഡാർ ലെവലിൽ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈസ്കൂൾ സ്റ്റോറിയാണ്, ഒരു സ്കൂൾ ബേസ്ഡ് സ്റ്റോറിയാണ്. ഫ്രണ്ട്ഷിപ്പ്, ലവ് എല്ലാം കൂടെ അടങ്ങിയൊരു ലവ് സ്റ്റോറിയാണ്. ഫിലിം റിലീസായ ശേഷം പലർക്കും പല റെസ്പോൺസാണ്, പല റിവ്യൂ പലർക്കും പറയുന്നത്. ചിലർക്കും സിനിമ ഇഷ്ടപ്പെടും, ചിലവർ സിനിമ കാണാതെ തന്നെ റിവ്യൂ പറയുന്നവരുണ്ട്. നിങ്ങളതൊന്നും കാണാതെ നിങ്ങളൊരു സിനിമ പോയി കാണണം. ഞങ്ങളെല്ലാവരും പുതിയ ആൾക്കാരാണ്, പുതുമുഖങ്ങളാണ്. അപ്പോൾ ഞങ്ങളൊരു ഓഡീഷൻ വഴി വന്നാൽ അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഇതൊരു സ്വപ്നം പോലെയാണ്, ഈ ഒരു ഡേ റിലീസ്, ഞങ്ങളുടെ ഫിലിം റിലീസാവുമെന്ന് പറയണത്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ പോയി കാണണം. പുറത്തുള്ള നെഗറ്റീവ് റിവ്യൂസ് ഒരുപാട് വരുന്നുണ്ട്, അതൊന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്നല്ല, സിനിമ കാണാതെ വരുന്നവരാണ്. സിനിമ കാണാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റിവ്യൂ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും പോയി സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും നിങ്ങളാണ് ഞങ്ങളെല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പാടം ഇറങ്ങിയപ്പോൾ പ്രിയല്ല നൂറിനാണ് നായിക എന്ന് പറയുന്ന, അങ്ങനെയുണ്ടോ? എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് സിനിമയിലുണ്ട്. അപ്പോൾ ആദ്യം പ്രിയയിലൂടെ കഥ പോകുന്നു, പിന്നീട് എന്നിലേ കഥ, ആ ഒരു ടൂൺ ഔട്ട് മാത്രമേ ഉള്ളൂ. രണ്ടുപേർക്കും അവരുടേതായ ഒരു സ്പേസ് അതിലുണ്ട്, അത് ബെറ്റർ ആക്കി ചെയ്യാന്നുള്ളതാണ്. സോ അത് ചെയ്തപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ പ്രേക്ഷകർക്ക് തോന്നിയതായിരിക്കും. അങ്ങനെ ഓഡിയൻസിൻ്റെ, അതായത് ഞാനിപ്പം സിനിമ ഇറങ്ങിയ ശേഷം രണ്ട് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ചിലർ അവരുടെ ഒപ്പീനിയൻ ഭയങ്കര ജനുവിനായിട്ട് പറയുന്നവരുണ്ട്, അതായത് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി, നന്നാക്കായിരുന്നു എന്ന് പറയുന്ന, സിനിമ കണ്ടിട്ട് റിവ്യൂ പറയുന്ന കുറേ പേരുണ്ട്. കുറേ പേര് സിനിമ എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യാം, അതായത് എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രേഡിങ് അല്ലെങ്കിൽ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നെഗറ്റീവ് കാര്യങ്ങൾ വന്ന സിനിമ ഡയലോഗിനെ പറ്റിയായിരിക്കും. കാരണം ഇതൊരു കൊച്ചു ചിത്രമാണ്, ആരും അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല, എല്ലാവരും പുതിയ ആളുകളാണ്. അതിൽ ഒരു സോങ് അത്രത്തോളം ഹിറ്റായി, അപ്പോൾ എല്ലാവരും ആ സിനിമയെ പറ്റി അറിഞ്ഞു. മറ്റ് ലാംഗ്വേജിലെല്ലാം അതിന് ഡബിങ്ങും കാര്യങ്ങളൊക്കെ പോയി. അതൊക്കെ ശരിക്കും ഞങ്ങൾക്കൊരു ബോണസ് പോയിൻ്റാണ്, ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്രയും ഹൈപ്പിലെത്തിയ കാര്യങ്ങളാണ്. പക്ഷേ അതിന് ശേഷം ഉണ്ടായ റെസ്പോൺസ് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സിനിമ കൊള്ളില്ല എന്ന് വരും, സിനിമ എന്തായാലും ഹിറ്റാവില്ല, ആ രീതിയിലുള്ള സംസാരങ്ങൾ വന്നു. സിനിമ ഇറങ്ങിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു ഇത്, അല്ലെങ്കിൽ ആ സിനിമ റിലീസിന് മുന്നേ തന്നെ ഒരു പോസ്റ്റ് ഇട്ടാലോ ആദ്യം വരുന്ന കമൻറ്റുകൾ അതായിരിക്കും, സിനിമ പൊട്ടും, സിനിമ എന്ത് പടം എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, സിനിമ റിവ്യൂ ബേസിസിൽ നല്ല റിവ്യൂസ് ഇടുന്നവരുണ്ട്, ജനുവിൻ, ഞാൻ പറഞ്ഞ ജനുവിൻ റിവ്യൂസ് ഇടുന്നവരുണ്ട്. പക്ഷേ കുറേ പേര് സിനിമ തുടങ്ങി സിനിമ തീരുന്നതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു റിലീസിന് അന്നത്തെ ദിവസം റിവ്യൂസ് വന്നവരുണ്ട്, എന്ത് പടമാണ്, ഇനി പടം ആരും കാണരുത്, നിങ്ങളുടെ പൈസ പോകും, അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര വിഷമമായി. കാരണം ഓക്കെ, നമ്മൾ നമുക്ക് ഇഷ്ടമായി, നമുക്ക് വേണമെങ്കിൽ കാണാം, നമുക്ക് വേണ്ടേ കാണണ്ട, പക്ഷെ മറ്റൊരാളെ കൂടെ നമ്മളത് ക്യാൻവാസ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആരും പോയി കാണരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളോട് ശരിക്കും ഞങ്ങളാരും അത്ര എക്സ്പീരിയൻസ് അല്ല, എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, സ്വപ്നങ്ങളായിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് പിന്നെടുത്ത ആ എഫേർട്ട് നിങ്ങൾ കാണാതെ ഒരിക്കലും ആ സിനിമയെ പറ്റി സംസാരിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ആ ഉറപ്പായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രത്തോളം ഹിറ്റായത് വന്നാൽ അതുപോലെ തന്നെ ആളുകൾ നെഗറ്റീവ് അടിച്ച സിനിമ വേറെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, എന്തിനാണ് ഈ സിനിമയോട് ഇത്ര ഡിഗ്രേഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പോലും അറിയില്ല. കാരണം ഈ സിനിമയിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പം പുതിയതാണെങ്കിലും സ്ക്രീനിന് മുന്നിലാണെങ്കിലും സ്ക്രീനിന് പിന്നിലാണെങ്കിലും കുറേ പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയെ എഫക്റ്റ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരോടും എഫക്റ്റ് ചെയ്യാണ്. അപ്പം ഒരു പേഴ്സണലി ദേഷ്യമോ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്തിയതിനുള്ള ദേഷ്യവും സിനിമയോട് കാണിക്കുമ്പോൾ അത് മൊത്തത്തിൽ എല്ലാവർക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു പാർട്ടാവാത്ത ആളുകളോ അല്ലെങ്കിൽ ആ ഒരു തെറ്റിൽ മെമ്പർ ആവാത്ത ആളുകൾക്ക് വരെ അത് നല്ല രീതിയിൽ നെഗറ്റീവിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ, കാരണം ഇപ്പം രണ്ട് ദിവസമാണെങ്കിൽ പോലും നല്ലതിനോടൊപ്പം തന്നെ സിനിമ കണ്ട് ഇറങ്ങിയ ആളുകൾ നല്ല കമൻറ്റുകൾ പറഞ്ഞു, സിനിമ കാണാത്തവരായിരിക്കും ഏറ്റവും കൂടുതൽ റിവ്യൂസും റേറ്റിങ്ങും കാര്യങ്ങളും ഇടുക. അപ്പോൾ അതിൽ നല്ല രീതിയിൽ വിഷമമുണ്ട്.
എനിക്ക് പറയാനുള്ള കാര്യം, ഒരിക്കൽ നിങ്ങൾ റിവ്യൂസ് നോക്കിയിട്ട്, നല്ല റിവ്യൂ ആണെങ്കിലും പൊട്ട റിവ്യൂ ഉള്ള റിവ്യൂസ് നോക്കി കാണാതിരിക്കുക. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക, നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ആ രീതിയിൽ മാത്രം വിലയിരുത്തുക. രണ്ടാമത്തെ കാര്യം, ഇപ്പം എല്ലാവരുടെയും പെർസെപ്ഷൻ ഒരേ കണക്കായിരിക്കണമെന്നില്ല. ഇപ്പം ഞാൻ കാണുന്നതും മറ്റൊരാൾ കാണുന്നതും വേറെ രീതിയിലായി. അതുകൊണ്ട് ഒരിക്കലും അഭിപ്രായങ്ങൾ നോക്കുന്നതിന് മുന്നേ അത് നിങ്ങൾ പോയി സിനിമ കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങൾ സിനിമയെ പറ്റി സംസാരിക്കുക എന്നുള്ള, സിനിമ കാണുന്നതിന് മുന്നേ മറ്റൊരാൾ പറഞ്ഞു. എനിക്ക് വന്ന കുറേ മെസ്സേജസ് അങ്ങനെയായിരുന്നു. അതായത് ഇവൻ എല്ലാവരും സിനിമ കൊള്ളില്ല എന്ന് പറഞ്ഞാണ് ഞാൻ പോയി സിനിമ കണ്ടത്, പക്ഷേ എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞ് കുറേ മെസ്സേജുകൾ വന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഇതാണ്, എല്ലാവരും മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് സിനിമ കാണാതിരിക്കുക. നിങ്ങളെ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ചോയ്സിൽ പോയി സിനിമ കാണുക. ഒരുപാട് എക്സ്പെക്ട് ചെയ്യാനായിട്ടൊന്നുമില്ല, ഒരു ചെറിയ പ്രണയകഥയാണ്. സോ അതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും. നെക്സ്റ്റ് മൂവി ഒന്നും ആയിട്ടില്ല, ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞു ഇപ്പോൾ ഒമർക്കാട് തന്നെ പാത്തു വച്ച് ഫ്രീക്കൻ എന്നൊരു സിനിമയുടെ കാര്യം ഒക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ ഉണ്ടാവും എനിക്കറിയില്ല, അതുമാത്രമാണ് ഇപ്പം റീസെൻ്റ്ലി സംസാരിച്ചിട്ടുള്ളത്. നമസ്കാരം, എൻ്റെ പേര് വൈശാഖ് ഭാനൻ. ഞാൻ അഡാർ ലെവലിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേരും വൈശാഖ് ഭാനൻ എന്നാണ്. ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ അത് ഗ്യാങ്ങിലെ ഭയങ്കര ഓവർ ആക്ട് ചെയ്യുന്നൊരു കൂട്ടുകാരൻ, എന്തൊരു വിഷയം ഉണ്ടെങ്കിലും എന്താ ഭയങ്കര ഓടിച്ചാടി എടുത്തിയാടി കയറി റെസ്പോണ്ട് ചെയ്ത് കുറേ അബദ്ധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകാരനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റെസ്പോൺസ് എല്ലാം നല്ലതായിരുന്നു, ഒരുപാട് പേരും മെസ്സേജൊക്കെ ചെയ്തു, കൊള്ളാമായിരുന്നു, നിങ്ങളെല്ലാം നല്ലപോലെ ചെയ്തു. പുതിയ പിള്ളേരായിരുന്നു, കുറേ ഇടത്ത് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ അവർ പറഞ്ഞു, കുറേ സജഷൻസൊക്കെ കിട്ടി. പിന്നെ അല്ലാതെ തിയേറ്ററിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ടത് തൃശ്ശൂർ രാംദാസ് തിയേറ്ററിലായിരുന്നു. അപ്പോൾ അവിടുന്ന് കണ്ടിറങ്ങിയ ഓഡിയൻസൊക്കെ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു നല്ലപോലെ ചെയ്തു, നല്ലപോലെ നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഐനോക്സ് തിയേറ്ററിലും പോയായിരുന്നു, അവിടുന്ന് ഇറങ്ങി വന്ന ആൾക്കാരൊക്കെ പറഞ്ഞു നല്ല നല്ല പടമാണ്, നല്ല കണ്ട് ഒത്തിരി ചിരിക്കാനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നൊക്കെ കിട്ടിയത്. പടം കഴിഞ്ഞ് നമ്മൾ കണ്ട തിയേറ്ററിൽ റെസ്പോൺസ് ഭയങ്കര നല്ലതായിരുന്നു. അപ്പം ഒമർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇറങ്ങി വന്നിട്ട് കൊള്ളാടാ, ഞാൻ ഉദ്ദേശിച്ച പോലൊക്കെ തന്നെ ഔട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പുള്ളി നല്ല സപ്പോർട്ടീവായിട്ട് തന്നെ ഇരുന്നു. പിന്നെ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് മുതലേ പുള്ളി തന്ന സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. കാരണം അങ്ങനത്തെ ഒരു ഇച്ചിരി ഓവർ ആക്ടിങ് കൂട്ടുകാരനാണല്ലോ, അപ്പോൾ അതേ കൂട്ടത്തേക്ക് ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, ഇക്ക അത്രയും കയറ്റി ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ അത് നിൻ്റെ ക്യാരക്ടറിൻ്റെ സ്വഭാവം അങ്ങനെയാണ്, നീ അങ്ങനെ അത്രയും തന്നെ ആ മീറ്റർ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് ഓരോന്നും നല്ല വിശദീകരിച്ച് പുള്ളി തരുമായിരുന്നു നമ്മളെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്കെല്ലാവർക്കും അത് ചെയ്യാൻ വരുമ്പം ഒരു എളുപ്പമായിട്ട് തന്നെ തോന്നുന്നു. പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് പുതിയ പിള്ളേർ വർക്ക് ചെയ്തൊരു പടമാണ്. അപ്പം ഇതിൻ്റെ ലിറിക്കാണേലും സ്ക്രിപ്റ്റാണേലും അഭിനയിച്ചവരാണേലും എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കുറേ കുറേ പുതിയ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാവരും ഒന്ന് കാണുക, പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക, കണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ത്രൂ ഔട്ട് ഒരു എൻ്റർടൈനറായിട്ട് തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.